എൻഡോസ്കോപ്പി, ആൻജിയോഗ്രാം തുടങ്ങിയവ ചെയ്യുന്നത് മൂലം നോമ്പ് മുറിയുമോ? ആൻജിയോഗ്രാമും എൻഡോസ്കോപ്പിയും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് രോഗികൾക്ക് നോമ്പ് നിർബന്ധമുള്ള ഒരവസ്ഥയില്ല. അങ്ങനെ ആൻജിയോഗ്രാം ചെയ്യേണ്ട ഒരു ഘട്ടത്തിലെത്തിയ രോഗി നോമ്പ് നോൽക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ എൻഡോസ്കോപ്പികൾ ഉപയോഗിക്കേണ്ടി വരുന്ന രോഗിയും നോമ്പ് നോൽക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എൻഡോസ്കോപ്പി ഉപയോഗിക്കുക എന്നത് നോമ്പ് മുറിയുന്നതിന് നിമിത്തമാണോ, അതല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യുക എന്നുള്ളത് നോമ്പ് മുറിയുന്നതിന് നിമിത്തമാണോ എന്ന് ചോദിച്ചാൽ അതിന് നിമിത്തമല്ല എന്നാണ് ഉത്തരം. കാരണം ആൻജിയോഗ്രാം എന്നത് ഒരിക്കലും അത് ഭക്ഷണത്തിൻ്റെയോ അല്ലെങ്കിൽ പാനീയത്തിൻ്റെയോ ഗണത്തിൽപ്പെടുന്നതല്ല. എൻഡോസ്കോപ്പിയെ സംബന്ധിച്ചും ഒരു പരിധിവരെ അങ്ങനെ തന്നെയാണ്. എൻഡോസ്കോപ്പി അതുപോലെ ആൻജിയോഗ്രാം എന്നുള്ളത് നോമ്പ് മുറിയുന്നതിൻ്റെ തത്വങ്ങളുമായി നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ അതൊന്നും നോമ്പ് മുറിയാനിവിടെ കാരണമാവില്ല. കാരണം നോമ്പ് മുറിയുന്നത് തിന്നുകയോ കുടിക്കുകയോ അതല്ലെങ്കിൽ അതിന് സമാനമായ കാര്യങ്ങളോ ഉണ്ടാവുക, അതുമല്ലെങ്കിൽ അന്നനാളിയിലേക്ക് എന്തെങ്കിലും പ്രവേശിക്കുക, ഇത്രയും കാര്യങ്ങൾ കൊണ്ട് മാത്രമേ ഈ ഇതുമായി ബന്ധപ്പെട്ട നോമ്പ് മുറിയുന്ന പ്രശ്നം യഥാർത്ഥത്തിലുള്ളൂ. അപ്പോൾ ആൻജിയോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം അത് ധമനികളിലൂടെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അത് ഈ രീതിയിൽ ഈ ഗണത്തിലൊന്നും ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ആൻജിയോഗ്രാം ഉപയോഗിച്ചതിൻ്റെ പേരിൽ മാത്രം ഒരാൾ നോമ്പ് മുറിക്കേണ്ടതും ഇല്ല. അതുപോലെ എൻഡോസ്കോപ്പികളെ സംബന്ധിച്ചും ശരീരത്തിൻ്റെ പല അവയവങ്ങൾക്കും എൻഡോസ്കോപ്പി ചെയ്യാറുണ്ട്, എൻഡോസ്കോപ്പി ഉപയോഗിക്കാറുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, അന്നനാളിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന എൻഡോസ്കോപ്പി നോമ്പ് മുറിയാൻ കാരണമാകുമോ ഇല്ലേ എന്നത് മാത്രമേ അവിടെ ആലോചിക്കേണ്ട വിഷയമുള്ളൂ. അന്നനാളിയിലേക്ക് പ്രവേശിക്കുന്ന എൻഡോസ്കോപ്പി മെഷീൻ അത് നോമ്പ് മുറിയാൻ കാരണമാകും എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അവരങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണം അന്നനാളിയിലേക്ക് എന്ത് പ്രവേശിപ്പിച്ചാലും നോമ്പുകാരൻ്റെ നോമ്പ് മുറിയും എന്നാണ് അവർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് എൻഡോസ്കോപ്പി അന്നനാളിയിലല്ലാത്ത മറ്റേത് ശരീരത്തിൻ്റെ അവയവങ്ങളിൽ ഉപയോഗിക്കുകയാണെങ്കിലും നോമ്പ് മുറിയുകയില്ല. അന്നനാളിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നോമ്പ് മുറിയും എന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാരുള്ളത് കൊണ്ട് സൂക്ഷ്മതയുടെ വശം ഒരാൾക്ക് അന്നനാളിയിൽ എൻഡോസ്കോപ്പി ചെയ്യേണ്ട ഘട്ടം വരികയാണെങ്കിൽ അയാൾ നോമ്പ് നോൽക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും നല്ലത്, അതാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കാനുള്ളൂ. അല്ലാത്ത രീതിയിൽ എൻഡോസ്കോപ്പി കൊണ്ടോ അല്ലെങ്കിൽ ആൻജിയോഗ്രാം കൊണ്ടോ ഒന്നും നോമ്പ് മുറിയുന്നതല്ല.